പ്രിയപ്പെട്ട കുട്ടികളെ അഖിലേന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ വളരെ കാലമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കോവിഡ്-19 ആയിട്ട് ബന്ധപ്പെട്ട് അഖിലേന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ മുൻ പറഞ്ഞിരുന്ന തീയതിയിൽ നിന്ന് അല്പം മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ മാസം 13ാം തീയതി എക്സാം നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനുള്ള അഡ്മിറ്റ് കാർഡ് ഓഗസ്റ്റ് മാസം 29 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതുണ്ട് എക്സാമിന്റെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ എല്ലാ വർഷവും പറയുന്നതാണെങ്കിലും എക്സാം സെന്ററിന്റെ വാതിക്കലിൽ വെച്ച് പലപ്പോഴും വാക്കു തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് ദേശീയ തലത്തിൽ നടക്കുന്ന എക്സാമാണ് നിങ്ങൾ ഒരുപക്ഷെ സത്യസന്ധതയോടുകൂടി ആയിരിക്കും ഈ എക്സാമിനെ കാണുക എന്നാൽ മാൽ പ്രാക്ടീസ് ചെയ്യാൻ ചിലർ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് എക്സാമിനേഷന് ആവശ്യപ്പെടുന്നത് നമുക്ക് എക്സാം നടക്കുന്ന ദിവസം സാധാരണ പബ്ലിക് എക്സാം നടക്കുന്ന സാഹചര്യങ്ങളിൽ എന്നതുപോലെ എക്സാം ഹാളിലേക്ക് ബാഗുകളോ മറ്റ് ആക്സസറീസോ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനക്കുറിപ്പുകൾ നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധാരണ ഒരു എക്സാമിനും അനുവദിക്കുന്നതല്ല അതുപോലെ തന്നെ ഇവിടെയും ബാഗുകളോ ബെൽറ്റുകളോ ക്യാപ്പുകളോ ചെറിയ പേഴ്സുകളോ ഒന്നും തന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയില്ല മൊബൈൽ സ്മാർട്ട് വാച്ചസ് ക്യാമറ ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ ഫിറ്റ്നസ് ബാൻഡ്സ് ഹെഡ്സെറ്റുകള് പേജറുകൾ എന്നിവയും നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയില്ല എന്നോർക്കുക അതുപോലെ ഓർണമെന്റ്സും ഒഴിവാക്കുക കഴിവതും ആ സമയത്ത് എക്സാം ഹാളിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഊരി മാറ്റുന്ന ധൃതി പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അന്നേ ദിവസം നിങ്ങളുടെ ആടയാഭരണങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ പഠിക്കാതിരിക്കുമ്പോൾ ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ വറവരികള് കഴിച്ചുകൊണ്ട് പഠിക്കുന്ന ശീലമുള്ള കുട്ടികൾ ദയവായിട്ട് എക്സാം ഹാളിലും അതുപോലെ എന്തെങ്കിലും സാധനം തിന്നുകൊണ്ട് എക്സാം എഴുതണം എന്നുള്ള ശീലം അങ്ങ് ഒഴിവാക്കുക അത്തരം സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുമതിയില്ല എന്ന് ഓർക്കുക പിന്നീട് നമുക്ക് സാധാരണ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മൾ പേന പെൻസിൽ റബ്ബർ ഇതെല്ലാം കൂടെ ഒരു ജ്യോമെട്രി ബോക്സിലോ അല്ലെങ്കിൽ ഒരു പൗച്ചിലോ കൊണ്ടുപോകാറുണ്ട് ഇവിടെ അത്തരം കാര്യങ്ങൾക്ക് അനുമതിയൊന്നുമില്ല പെൻസിൽ ബോക്സോ പൗച്ചുകളോ ജ്യോമെട്രി ബോക്സോ ഒന്നും എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ നമുക്ക് അനുമതിയില്ല അതുപോലെ കാൽക്കുലേറ്റർ ഇലക്ട്രോണിക് പേനകൾ സ്കാനറുകൾ പേന സ്കെയിൽ ഇറേസർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ അനുമതി ഇല്ല എന്ന് ഓർക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ഡ്രസ് കോഡുകൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ആൺകുട്ടികൾ ഫുൾ സ്ലീവ് ഷർട്ടുകളോ അല്ലെങ്കിൽ ടീഷർട്ടുകളോ ധരിക്കുന്നത് അന്നത്തെ ദിവസം ഒഴിവാക്കുക ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് അത്തരം ഷർട്ടുകളൊക്കെ ധരിച്ചു നടക്കാം അതുപോലെ തന്നെ അനാവശ്യമായ കൊത്തുപണികൾ നടത്തി ഇഷ്ടംപോലെ പോക്കറ്റൊക്കെ പിടിപ്പിച്ച ട്രൗസറുകളോ അല്ലെങ്കിൽ ഷർട്ടുകളോ അന്നത്തെ ദിവസം ഒഴിവാക്കുക അതിൽ വലിയ വലിയ ബട്ടണുകൾ തുണി ചേർത്തിരിക്കുന്നത് ഒഴിവാക്കുക അതേപോലെ ഉടുപ്പിന് ഒന്നിലേറെ ലെയർ വരാവുന്ന രീതിയിലുള്ള ഉടുപ്പുകളൊക്കെ ഒഴിവാക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഏറ്റവും സിമ്പിൾ ആയിരിക്കണം ഷൂസ് അല്ലെങ്കിൽ ബൂട്ട്സ് അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ചെരുപ്പുകൾ നിങ്ങൾ അന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പെൺകുട്ടികളും ഇതേപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആൺകുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ ഫുൾ സ്ലീവ് വരാവുന്ന ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ കുർത്തകൾ അന്നത്തെ ദിവസം ഒഴിവാക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഉടുപ്പ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതായിരിക്കണം ഒത്തിരിയേറെ ഫാൻസി സ്ലീവ്സ് പിടിപ്പിച്ചതോ അല്ലെങ്കിൽ ലോങ് സ്ലീവ്സ് പിടിപ്പിച്ചതോ ആയ ഉടുപ്പുകൾ ഒഴിവാക്കുക അതേപോലെ മെറ്റാലിക് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ജ്വല്ലറി ഐറ്റംസും
നിങ്ങൾ അന്നത്തെ ദിവസം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫുട്വെയേഴ്സ് ഏറ്റവും സിമ്പിൾ ആയിരിക്കണം. ഷൂസും ബൂട്ട്സും ഹൈ ഹീലുള്ള ചെരുപ്പുകളൊന്നും തന്നെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയില്ല. മറ്റു ചില കാര്യങ്ങൾ കൂടെ ഓർക്കുക. സാധാരണ പി എസ് സി എക്സാമിനേഷനൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ബാഗും മൊബൈൽ ഫോണും ഒക്കെ എടുത്തു വെക്കാൻ അവിടെ ചിലപ്പോൾ സ്റ്റോർ പ്രവർത്തിച്ചു എന്ന് വരാം. ഇവിടെ നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് അത്തരം സ്റ്റോറുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല സ്കൂളിൽ എന്ന് ഓർക്കുക. അതെല്ലാം എക്സാം സെന്ററിന് പുറത്ത് നിങ്ങളുടെ പേരൻസിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് എക്സാം സെന്ററിലേക്ക് കടക്കാവൂ. അതോടൊപ്പം തന്നെ എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സിന് വിധേയരാകേണ്ടതുണ്ട്. പിന്നീട് എപ്പോഴും ഓർക്കേണ്ട കാര്യം, എക്സാമിനേഷന് ധൃതി പിടിച്ച് ടെൻഷൻ അടിച്ച് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി എക്സാം തുടങ്ങുന്നതിന് ഒരു മണിക്കൂറെങ്കിലും മുമ്പേ എക്സാം സെന്ററിന്റെ സമീപം എത്തിച്ചേരാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നീട് COVID-19 ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസ്ക് ധരിച്ചിരിക്കണം. നിങ്ങളുടെ മൂക്കും വായും കവർ ചെയ്യത്തക്ക രീതിയിലുള്ള മാസ്ക് ആയിരിക്കണം നിങ്ങൾ ധരിക്കേണ്ടത്. അതേപോലെ സാധാരണ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ അനുമതി ഇല്ലെങ്കിലും ഇവിടെ വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾ കരുതണം. നിങ്ങൾക്ക് ഇപ്രാവശ്യം ക്ലാസ്സിൽ കുടിവെള്ളം തരുന്നത് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് സാനിറ്റൈസർ, ഒരു ചെറിയ ബോട്ടിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ധരിക്കാവുന്നതാണ്. എക്സാം ദിവസം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാം. നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാകണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാകണം. അത് നിങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതിന് സദൃശ്യമായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി കാർഡ് ഉണ്ടാകണം. ഒന്നുകിൽ അത് ആധാർ കാർഡ് ആകാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, അല്ലെങ്കിൽ പാൻ കാർഡ് ആകാം, അല്ലെങ്കിൽ പാസ്പോർട്ട് ആകാം, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് ആകാം. ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഡ്രസ് കോഡ് പിന്തുടരുന്നതിൽ ആരെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, മതാചാര പ്രകാരമുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നവർ അവർക്ക് നീറ്റിന്റെ ഡ്രസ് കോഡ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അത് പറഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ ഫോമിൽ കസ്റ്റമറി ഡ്രസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഡ്രസ് കോഡ് പിന്തുടരുന്നതിൽ അവർക്ക് ഒഴിവ് നൽകിയിട്ടുണ്ട്. ഇത്തരം കുട്ടികളും നിങ്ങളുടെ എക്സാം സെന്ററിൽ ഒരു മണിക്കൂർ നേരത്തെയെങ്കിലും എത്തിയിട്ടുണ്ടാകണം. അവിടെ നിങ്ങൾ പറയണം, ഇതേപോലെ ഡ്രസ് കോഡ് ധരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇനി അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എന്തെല്ലാം വിവരങ്ങളാണ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക, എവിടേക്കാണ് എക്സാം സെന്റേഴ്സ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കൊപ്പം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കൂടെ ഷെയർ ചെയ്യുക. എക്സാമിന്റെ ദിവസം അന്നേരം ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു മണിക്കൂർ നേരത്തെ എക്സാം ഹാളിൽ എത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ഡ്രസ് കോഡിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് അവിടെ വെച്ചൊരു കശപിശ ഉണ്ടാകാനും വേറെ ഡ്രസ് ഇല്ല ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് എക്സാമിന്റെ ചുമതലക്കാരുമായിട്ട് വാക്തർക്കം ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ദയവായി നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇവിടെ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ഡ്രസ് കോഡ് ഒക്കെ ധരിച്ച് വരിക. ഓക്കെ, തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കരിയർ ന്യൂസുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും. അതുവരേക്കും ബൈ.